Welcome to Shineemo Shai. ഞാൻ പറയാൻ പോകുന്നത് ദ ബിഗ്ഗസ്റ്റ് കൾച്ചറൽ ഇവൻ്റ് ഓഫ് കേരള. അതെ, IFFK, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൾച്ചറൽ ഇവൻറ്റ്സും കേരള ചലച്ചിത്ര അക്കാദമിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു വലിയ ഇവൻ്റാണ് IFFK. ഇത്തവണ തിരുവനന്തപുരത്ത് നടന്നത് 26th എഡിഷൻ ഓഫ് IFFK ആണ്. എൻ്റെ ആദ്യത്തെ IFFK ആയിരുന്നു. സിനിമ എപ്പോഴും ഏതൊരാളെയും ഉത്സാഹപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിലപ്പോൾ അതനുസരിച്ച് ജീവിക്കാൻ വരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പവർഫുള്ളായിട്ടുള്ളൊരു കലയാണ്. ആ കലയുടെ ഒരു വലിയ സംഗമമാണ് IFFK. 8 ദിനങ്ങൾ, 10-ലേറെ തിയേറ്ററുകൾ, 15-ൽ പരം സ്ക്രീനുകൾ, 50-ൽ അധികം ഭാഷകൾ, 100-ൽ അധികം ചിത്രങ്ങൾ, 11,000 ഡെലിഗേറ്റുകൾ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, 11,000 ആളുകൾ ഒരൊറ്റ ബിന്ദുവിലേക്ക്, സിനിമ എന്നൊരൊറ്റ ബിന്ദുവിലേക്ക് ചുരുങ്ങി. സിനിമയെപ്പറ്റി ചിന്തിക്കുകയും സിനിമയെപ്പറ്റി സംസാരിക്കുകയും അതോർത്ത് മാത്രം ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന 8 ദിനങ്ങൾ. ഒരു 2 വർഷം മുമ്പ് എനിക്കും അറിയാം IFFK എന്താണെന്നറിയാം. എന്നാൽ ഒരു IFFK പുറത്തുനിന്നുള്ള ഒരാൾക്ക് അത് പങ്കെടുക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഒരു ധാരണയില്ലായിരുന്നു. 2 വർഷം മുമ്പ് ഉണ്ണി വ്ളോഗെന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ IFFK പറ്റി പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിളിയെന്നു ആൾക്ക് അതിനകത്ത് പങ്കെടുക്കാൻ സാധിക്കുന്നു. അതുവരെ എൻ്റെ ധാരണ ചലച്ചിത്ര അക്കാദമിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് അത് പങ്കെടുക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഉണ്ണിയേട്ടൻ്റെ ആ വീഡിയോ ആണ് എന്നെ 2 വർഷമായി IFFK പോകണമെന്നും പറഞ്ഞ് എന്നെ സജ്ജമാക്കിയത്. അത് ഇത്തവണ എന്തായാലും സാധിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കോവിഡിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് പല സ്ഥലത്തായിട്ടാണ് നടത്തിയത്. അപ്പം കുറേ റിവ്യൂ ഉണ്ടായിരുന്നു, അത് തിരുവനന്തപുരത്ത് തന്നെ നടക്കുന്നതാണ് നല്ലതെന്ന്. അതുകൊണ്ട് ഇത്തവണ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഐ തിങ്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത 3000-ൽ പരം സ്റ്റുഡൻസിന് വരെ പാസ് കൊടുത്ത് പങ്കെടുത്ത ഒരു വലിയൊരു ഫെസ്റ്റിവലായിരുന്നു. IFFK ഫെസ്റ്റിവൽ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സംവിധായകൻ രഞ്ജിത്താണ്. അതിൻ്റെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ആയിട്ടുള്ളത് ബീനാ പോളാണ്. വളരെ മികച്ചൊരു അനുഭവമായിരുന്നു. എൻ്റെ ആദ്യത്തെ വർഷമായിരുന്നു ഞാൻ IFFK വരുന്നത്. വളരെ മികച്ച 18-ഓളം സിനിമകൾ കണ്ടു. അതിൻ്റെ അത് കുറച്ച് നല്ല സിനിമകളും ഉണ്ടായിരുന്നു. വളരെ മികച്ചൊരു അനുഭവം. IFFK ഇത്തവണ മുമ്പോട്ട് വെച്ചൊരു വാചകമുണ്ട്, മനുഷ്യത്വത്തിന് ഭംഗം വരുമ്പോൾ കലയാണ് അതിനെ അതിജീവിക്കുക. സത്യമായിരുന്നു. ഇത്തവണ 100% ഒക്യുപ്പൻസിയിൽ എല്ലാ സീറ്റുകളിലും ആൾക്കാരിരുന്ന് ഒരുപാട് നാൾ, 2 വർഷത്തിന് ശേഷം എല്ലാ സീറ്റുകളിലും ആളിരുന്ന് 15 സ്ക്രീനുകളിലും ഹൗസ് ഫുള്ളായിട്ട് ഓടിയ ഒരു IFFK ഉണ്ടായിരുന്നോ എന്ന് പോലും ആർക്കും അറിയില്ലെന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഷോയും ഹൗസ്ഫുള്ളായിരുന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ നമ്മുടെ കുറച്ച് മലയാളം പടങ്ങൾക്ക് മറ്റേതിനൊക്കെ പൊതുവെ കുറച്ച് ആൾക്കാർ കുറവായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഓൾമോസ്റ്റ് 3 ഷോ നിഷിദ്ധ അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ പ്രാപ്പിടയൊക്കെ ഫുൾ ഷോയാണ് കണ്ടത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ മിക്കവാറും എല്ലാ ഷോയിലും ഹൗസ്ഫുള്ളാണ് നിലത്തിരുന്ന് തന്നെ കാണുന്നത്. IFFK ഒരു വൈബാണ്. അത് സിനിമകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വൈബല്ല. അതവിടെ വന്നിട്ടുള്ള, അവിടെ നിന്നിട്ടുള്ളവർക്കറിയാം എല്ലാ ദിവസവും എന്തായിരുന്നു അവിടുത്തെ ആംബിയൻസ് എന്നും അവിടുത്തെ വൈബ്, എത്രത്തോളം പോസിറ്റീവ് എനർജി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് അവിടെ ഉള്ളവർക്കറിയാം. സംഗീതവും പാട്ടും ഡാൻസും വാദ്യമേളങ്ങളും ഉത്സവമായിരുന്നു. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം ഒരിക്കലും മറക്കില്ല. അടുത്ത IFFK വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, പറ്റുമെങ്കിൽ അടുത്ത IFFK പങ്കെടുക്കുക. കൂടുതൽ സിനിമകൾ കാണണമെന്നില്ല, സെലക്ട് ചെയ്ത സിനിമകൾ മാത്രം കണ്ടാൽ മതി. പക്ഷേ പങ്കെടുക്കുക, ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് IFFK വന്നിരുന്നത്. പിന്നെ ഫസ്റ്റ് വന്ന ദിവസം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പിന്നെ നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടി, അവരോടൊക്കെ സംസാരിച്ച്, അങ്ങനെയാണ് നമ്മൾ വേറെ വേറെ പടങ്ങളും പുതിയ പുതിയ നല്ല പടങ്ങളൊക്കെ കണ്ടെത്തിയത്. എന്താ പറയുക, ഇനി അടുത്ത വർഷം ഞാൻ എന്തായാലും വരും, അങ്ങനെ ആയിട്ടുണ്ട്. ഈ ഫസ്റ്റ് ടൈം തിയേറ്റർ അനുഭവം ഇതാക്കാൻ പറ്റി, അങ്ങനെ പിന്നെ ഇത് ഇപ്പം തീരണ്ടാതെ എൻ്റെ ഒരു അഭിപ്രായം, പോകാൻ തോന്നുന്നില്ല ചുരുക്കി പറഞ്ഞാൽ. IFFK എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, എപ്പോഴാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നത്,
എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു സാധനം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മുടെ ഡെലിഗേറ്റ് കിറ്റ് എന്ന് പറയും. IFFK പങ്കെടുക്കുന്ന ഒരു ഡെലിഗേറ്റിന് ഒരു ഡെലിഗേറ്റ് കിറ്റ് കിട്ടും. ആ കിറ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ധൈര്യം. ഇതാണ് ഡെലിഗേറ്റ് കിറ്റ്. കണ്ടല്ലോ, കാണാൻ പറ്റും തോന്നും. ഇതാണ് ഡെലിഗേറ്റ് കിറ്റ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം. അൺബോക്സിങ്. ഇതിൻ്റെ അകത്ത് IFFK ഒരു ഡയറിയുണ്ട്. ഈ 175 സിനിമയുടെയും ഒരു ചെറിയ റിവ്യൂ, ആ സിനിമ ആര് സംവിധാനം ചെയ്തു, ആര് പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങി, ആരഭിനയിച്ചു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഏത് സിനിമ വേണമെങ്കിലും നമുക്ക് കാണാൻ കയറാം. അടുത്തത് ഒരു ബ്രൗഷറാണ്. നമ്മളെ ഒരു ദിവസം എവിടെയൊക്കെ പോകണം, ഏതൊക്കെ തിയേറ്ററുകളിലാണ്, ഏതൊക്കെ ഷോയാണ് നടക്കുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് ഒരു സാധനമാണിത്. അടുത്തത് മാസ്ക്. ഞാൻ വെക്കാറില്ല, അതുകൊണ്ട് ഇത് ഉപയോഗിച്ചിട്ടില്ല. പിന്നുള്ള സാധനമാണ് നമ്മുടെ ID കാർഡ്. ഇതില്ലാതെ നമുക്ക് സിനിമ കാണാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ പുറകിൽ ഒരു ബാർകോഡുണ്ട്. ഇത് റീഡ് ചെയ്യും, റീഡ് ചെയ്തിട്ടേ നമ്മൾ കയറ്റത്തുള്ളൂ. ഈ സാധനം ഇല്ലെങ്കിൽ നമുക്ക് സിനിമ കാണാൻ പറ്റില്ല. ഇതാണ് ID കാർഡ്. കോളേജ് ലൈഫിന് ശേഷം 8 ദിവസം ID കാർഡ് ഇട്ട് നടന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. വേറൊന്നുമില്ലേ, എല്ലാവർക്കും നല്ലത് മാത്രമല്ല, കുറച്ച് പരാതിയും കൂടി പറയാനുണ്ട് കേട്ടോ. മലയാളി പൊളിയല്ലേ. മോശം അഭിപ്രായം തോന്നിയത് ഈ റിസർവേഷൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്ക് കുറേ ആൾക്കാർക്ക് റിസർവേഷൻ കിട്ടാതെ പോയ ആൾക്കാർ ഈ IFFK മെമ്പർഷിപ്പ് കിട്ടിയെങ്കിലും റിസർവേഷൻ കാരണം കാണാതെ പോയ കുറേ സിനിമാസ് ഉണ്ട്. അപ്പോൾ അതൊരു മോശമായിട്ട് തോന്നി. ഒരു ജസ്റ്റിസ് ഇല്ലാത്ത ഒരു കാര്യങ്ങളൊക്കെ തോന്നി. അത്ര ഇത്തവണത്തെ IFFK ഞാൻ കണ്ടത് 31 സിനിമകളാണ്. 31 സിനിമകളിലെ 2 സിനിമകൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒന്ന് ജോഷി സാർ സംവിധാനം ചെയ്ത ന്യൂഡൽഹിയും, രണ്ടാമത് ഈ അടുത്തിറങ്ങിയ മാർട്ടിൻ ബ്രക്കാട്ട് സംവിധാനം ചെയ്ത നായാട്ടം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ഈ 2 സിനിമകളും നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള 2 സിനിമകൾ തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള 28 സിനിമകൾ, ആ 28 സിനിമകൾ നിങ്ങൾ കണ്ടതാണോ എന്നെനിക്കറിയില്ല. എങ്കിലും ആ 28 സിനിമകളുടെയും റിവ്യൂ ഞാൻ ഈ ചാനലിലൂടെ വിടുന്നതായിരിക്കും. അതിൽ റിലീസ് ചെയ്യാത്ത മലയാളത്തിലെ സിനിമകളുണ്ട്, അല്ലാതെ അതർ ലാംഗ്വേജ് സിനിമകളുമുണ്ട്. IFFK സീസൺ 1 എന്ന് പറയുന്ന ഒരു സീരീസ് ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ IFFK സീസൺ 1 എന്ന് പറഞ്ഞുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. അതിൽ IFFK ഞാൻ കണ്ട സിനിമകൾ, അത് ഏത് ലാംഗ്വേജിലാണെങ്കിലും അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയായിരിക്കും. അതുകൂടാതെ തിയേറ്റർ റിലീസോ അല്ലെങ്കിൽ OTT റിലീസ് ആയിട്ട് ഇറങ്ങുന്ന സിനിമകൾ അപ്പോൾ തന്നെ ഞാൻ റിവ്യൂ ചെയ്ത് കണ്ടതിന് ശേഷം അപ്പോൾ തന്നെ റിവ്യൂ ചെയ്ത് ഞാൻ ഇറക്കുന്നതായിരിക്കും. അത് സീരീസ് ആണെങ്കിലും സിനിമകളാണെങ്കിലും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക. അഭിപ്രായങ്ങൾ കേട്ടാൽ മാത്രമേ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ, വരുത്തണമെന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.